നമസ്കാരം. നമ്മളെല്ലാവരും ഓരോ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരാണ്. എല്ലാ ജോലിക്കും അതിന്റേതായ മഹത്വം ഉണ്ട് താനും. അപ്പോൾ ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനെ ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യുന്നവരുണ്ട്. സർക്കാർ ഓഫീസുകളിൽ നമുക്ക് ചിലപ്പോൾ താൽപര്യമില്ലെങ്കിലും ചെയ്യേണ്ടി വരുന്ന ജോലികളുണ്ട്. അതുപോലെ താൽപര്യമില്ലെങ്കിലും ചെയ്യേണ്ടി വരുന്ന സ്വകാര്യ ജോലികളുണ്ട്. വിദേശത്ത് പോയി ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്. വിദേശത്ത് നിവൃത്തിയില്ലാതെ കുടുംബം നോക്കാനായി പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ജോലി എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ആവശ്യമാണ്. അവനവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും കഴിവിനും അനുസരിച്ചാണ് എല്ലാവർക്കും ജോലി കിട്ടുന്നത്. ചിലർക്ക് അതല്ലാതെയും കിട്ടും. ചിലപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ചിലർക്ക് വളരെ പരിമിതമായ ഒരു ജോലി, ചെറിയൊരു ജോലിയായിരിക്കും ചെയ്യേണ്ടി വരിക. ചിലർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും കാണില്ല, പക്ഷേ നല്ല ഒരു ജോലി, കുറച്ചുകൂടി നല്ല ശമ്പളമൊക്കെയുള്ള ജോലി കിട്ടും. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യമാണ്. പക്ഷേ ഈ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ജോലി ആസ്വദിച്ചാണോ ചെയ്യുന്നത്? നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ പിരിമുറുക്കത്തിൽ ഏർപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് കലുഷിതമാകുന്നുണ്ടോ, ടെൻഷൻ വരുന്നുണ്ടോ? ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ജോലി സ്ഥലത്തെയും ജോലി സമയത്തെയും പിരിമുറുക്കം കുറയ്ക്കാനുള്ള ശാസ്ത്രീയമായ നടപടികളും വ്യായാമങ്ങളും ഒക്കെ തന്നെ നമ്മൾ മാഗസിനിലും മറ്റും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് കുറേ പേർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. അത് വലിയൊരു പിരിമുറുക്കത്തിൻ്റെ ഒരു മേഖലയാണ്, വീട്ടിലിരുന്ന് ജോലി ചെയ്യുക. ആദ്യമൊക്കെ അത് രസകരമായിരുന്നു. പിന്നീട് വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന്, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ഒപ്പം ഈ ജോലി കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് പ്രത്യേകിച്ചും സ്ത്രീകൾ പറയുന്നത്. അവർക്ക് കുട്ടികളുടെ കാര്യം നോക്കാൻ സമയം കിട്ടാറില്ല. ചിലപ്പോഴൊക്കെ അവനവൻ്റെ ജോലി കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ മറ്റോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. വീട്ടിലാണ് എന്ന് പറഞ്ഞ് ജോലിക്ക് കുറവൊന്നും കാണില്ല. വീട്ടിലെ മറ്റ് ജോലികൾ കൂടി അവർ ഇതിനൊപ്പം ചെയ്യേണ്ടി വരും. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അതനുസരിച്ച് അവർക്ക് ഒരു ടൈം മാനേജ്മെൻറ്റ് ഷെഡ്യൂൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പേർ, പ്രത്യേകിച്ചും സ്ത്രീകളും അതുപോലെ തന്നെ ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്നവരും ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെ ഒരുപാട് പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ ഒരു അവസരം കടന്നു പോകുന്നത്, ഈ ഒരു സമയം കടന്നു പോകുന്നത്. അപ്പോൾ ജോലിഭാരം ഒന്ന് ലഘൂകരിക്കാനും നമുക്ക് മനസ്സിന് അല്പം സ്വസ്ഥത കിട്ടാനും ടെൻഷൻ ഫ്രീ ആയി പിരിമുറുക്കമില്ലാതെ ജോലി ചെയ്യാനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? മാധ്യമങ്ങളിലൊക്കെ പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പഠനങ്ങളും ഒക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം ഈ ഒരു അവസ്ഥ, ഈ ഒരു കാലത്തെ, ഈ ലോക്ക്ഡൌൺ കാലത്തെയും അല്ലെങ്കിൽ ഈ ഒരു കോവിഡ് കാലത്തെ, ഈ രോഗവ്യാപനത്തിന് മുൻപുള്ള സമയവും, അതായത് നമ്മൾ ഓഫീസിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയവും, ഈ സമയവും, ഈ ഒരു 6-7 മാസമായിട്ട് നമ്മൾ എങ്ങനെ ജോലി ചെയ്യുന്നു എന്നൊക്കെ. ഈ ചില ജോലികളുണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട്, ശാരീരികമായും മാനസികമായും ഒക്കെ വരുന്ന ഒരുപാട് ജോലികളുണ്ട്. അത് പലപ്പോഴും പല കമ്പനികളും ഇതുപോലെ ജീവനക്കാരെയൊക്കെ ചൂഷണം ചെയ്യുന്നു, അവരെ പിഴിഞ്ഞെടുക്കുന്നു എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ചില ജീവിതങ്ങൾ, പ്രത്യേകിച്ചും പ്രവാസ ജീവിതങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്, മാനസിക പ്രയാസങ്ങളിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയുടെ ക്യൂബിക്കിളുകൾക്കുള്ളിൽ, അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്ന ആ ഒരു ചുറ്റുവട്ടത്തിൽ ഇവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ഭാര്യ എന്നിങ്ങനെ തൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി തേടിപ്പോകുന്ന പ്രവാസി ജീവിതം നമ്മുടെ കണ്ണിൽ സാമ്പത്തിക ഭദ്രതയുടെ മകരോദാഹരണങ്ങളാണ്. പക്ഷേ ഒന്ന് ആഴത്തിൽ നോക്കിയാൽ, അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും സമാധാനത്തിനും അതുപോലെ അവരുടെ നാടിൻ്റെ നന്മയ്ക്ക് കൂടി, അങ്ങനെയാണല്ലോ പ്രവാസികൾ, അവർ സ്വന്തം ജീവിതം ഹോമിക്കുകയാണ് ചെയ്യുന്നത്. പ്രവാസികൾ മാത്രമല്ല, ഐ ടി, ബാങ്ക്, ഷോപ്പിംഗ് മാൾ, ഹോസ്പിറ്റൽ തുടങ്ങി സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പലരും ഇത്തരം പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആധുനികവൽക്കരണവും കമ്പ്യൂട്ടർവൽക്കരണവും എല്ലാം മനുഷ്യൻ്റെ ജോലിഭാരവും ഒപ്പം ആയുസ്സിൻ്റെ ദൈർഘ്യവും കുറച്ചു. സ്ത്രീ പുരുഷ ഭേദമനി എല്ലാവരിലും ഇന്ന് ഈ ജോലിഭാരത്തിൻ്റെ, പിരിമുറുക്കത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയുടെ, മാനസിക അവസ്ഥയുടെ പ്രതിസന്ധി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. തളർച്ച, അതുപോലെ തന്നെ വല്ലാത്ത ടെൻഷൻ, തലവേദന, അതുപോലെ നെഞ്ചിന് വേദന, ഉറക്കമില്ലായ്മ, ഗ്യാസ്ട്രോ പ്രശ്നങ്ങൾ, വയറിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മലബന്ധം, ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ, കൂടാതെ മാനസിക ഉത്സാഹക്കുറവ്, ദേഷ്യം, ജീവിതത്തോട് വിരക്തി, ആത്മഹത്യാ പ്രവണത, അതുപോലെ തന്നെ ഏകാഗ്രത കുറവ്, സ്വഭാവ വൈകല്യങ്ങൾ, ഇവയൊക്കെ തന്നെ ഇത്തരം പിരിമുറുക്കങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അമിത ജോലിഭാരം കാരണം സംഭവിക്കുന്നതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമിത സമയം ജോലിയിൽ ഏർപ്പെടേണ്ടി വരിക, അമിത ഭാരം, അമിത ജോലിഭാരം, അതുപോലെ തന്നെ സാധിക്കുന്നതിലും അമിതമായ ടാർഗറ്റ് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ ജോലി സാഹചര്യങ്ങൾ, അവിടുത്തെ ബുദ്ധിമുട്ടുകൾ, ഹറാസ്മെൻറ്റുകൾ, വേർതിരിവ്, മേലുദ്യോഗസ്ഥരുമായുള്ള പ്രശ്നങ്ങൾ, ഇവയൊക്കെ തന്നെ വലിയ പിരിമുറുക്കങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും. ഇതിനൊരു ചിട്ടയായ ഒരു ജീവിത ശൈലിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറേയൊക്കെ കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്ന് പറയപ്പെടുന്നു. ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ വ്യായാമം, ധ്യാനം, യോഗ തുടങ്ങിയ ശീലങ്ങൾ, നല്ല ഭക്ഷണശീലം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സമയത്തുള്ള ഭക്ഷണ ശീലം, അതുപോലെ തന്നെ ശുദ്ധവായു ശ്വസിക്കൽ, അതുപോലെ തന്നെ പാട്ട് കേൾക്കൽ, സിനിമ കാണൽ, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് പുറത്തിറങ്ങി നടക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറേ കാര്യങ്ങൾ ഇതിലൂടെ പരിഹരിക്കും.
ഉപയോഗിക്കാൻ സാധിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്ട്രെസ്സും സ്ട്രെയിനും കൂടുമ്പോൾ റിലാക്സേഷന് വേണ്ടി പുകവലി മദ്യപാനം എന്നിവ ശീലമാക്കുന്നവരുണ്ട്. ഇത് കൂടുതൽ അപകടകരമാണ്. ഇത് കൂടുതൽ അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയുള്ളൂ. ആദ്യത്തെ ആ ഒരു രസവും കാര്യങ്ങളും ഒക്കെയുള്ളൂ. പിന്നീട് അത് എന്ത് പറയുക, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ വലിയ ദോഷങ്ങളായിട്ട് മാറും എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ആരോഗ്യമാണ് സമ്പാദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. ആരോഗ്യമാണ് നമ്മുടെ സമ്പാദ്യം. നമ്മൾ എത്ര പണം സമ്പാദിച്ചാലും നമുക്കത് അനുഭവിക്കാനുള്ള ആരോഗ്യശേഷി മനസ്സിനും ശരീരത്തിനും ഇല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചു വച്ചിട്ട് എന്താണ് കാര്യം എന്നൊരു വലിയ ചോദ്യം ഇവിടെയുണ്ട്. ചില ആളുകളൊക്കെയുണ്ട്, അതായത് 24 മണിക്കൂറൊക്കെ ജോലി ചെയ്യും, അതായത് നിർത്താതെ ജോലി ചെയ്യും, ഓവർ ടൈം ചെയ്യും. അതുപോലെ തന്നെ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരീരത്തിന് എത്ര വയ്യായ്ക ഉണ്ടെങ്കിലും ഒക്കെ കഠിനമായ ജോലികൾ എത്ര വേണമെങ്കിലും ചെയ്യും. കാരണം അതനുസരിച്ച് അവർക്ക് പണം കിട്ടുമെങ്കിൽ എന്ത് ജോലി ചെയ്യാനും അവർക്കൊരു മടിയുമില്ല. ഒരു മടിയും വിചാരിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാതെ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആളുകളെ എനിക്ക് നേരിട്ട് തന്നെ അറിയാം. അവർ ധാരാളം പണം സമ്പാദിക്കുന്നവരാകും, വിദേശത്തായാലും ഇന്ത്യയിലായാലും ധാരാളം യാത്രകൾ ചെയ്യുന്നുണ്ടാകും ഈ പണത്തിന് വേണ്ടി. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ, ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങും. നമ്മൾ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി നമ്മുടെ ശരീരം മാറും. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും. നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നുകൂടും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മാനസികവുമായും ശാരീരികവുമായും ഉണ്ടാകും. എല്ലാവരും ജോലികൾ ചെയ്യണം, എല്ലാ ജോലികളും ചെയ്യണം. ഏത് ജോലിക്കും അതിൻ്റേതായ മഹാത്മ്യമുണ്ട്, അതിൻ്റേതായ മഹത്വമുണ്ട്, അതിൻ്റേതായ എല്ലാവിധ ബഹുമാനവുമുണ്ട്. പക്ഷേ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട്, ഒരു ക്രമത്തോടെ, എന്തിനും ഏതിനും ഒരു ക്രമം ആവശ്യമാണല്ലോ. അടുക്കും ചിട്ടയോടും കൂടി മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് എന്ത് ജോലി, ജോലി ചെയ്യാതെ പണം കിട്ടില്ല, ആരും നമുക്ക് വെറുതെ ഒരു രൂപ പോലും തരില്ല, ജോലി ചെയ്യണം. പക്ഷേ അതുപോലെ തന്നെ ഈ ജോലി ചെയ്യുന്ന എംപ്ലോയേഴ്സും വിചാരിക്കേണ്ടതാണ്, ആവശ്യമില്ലാത്ത ടാർഗറ്റുകളും പ്രഷറുകളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടില്ല. എംപ്ലോയി അയാൾ മനസ്സ് മുരടിച്ച് നിങ്ങൾക്കൊന്നും കിട്ടാതാവുകയുള്ളൂ. പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച്, അവരെ എൻ്റർടൈൻ ചെയ്ത്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ മുമ്പോട്ട് നയിക്കണം. അങ്ങനെ ഒരു ജോബ് എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ഫ്രീ മേഖലയായി, അതായത് ജോലി എന്നത് ഒരു പിരിമുറുക്കമില്ലാത്ത മേഖലയായി എല്ലാവർക്കും മാറട്ടെ. അങ്ങനെ തന്നെ വേണം. അതിനുവേണ്ട ശാസ്ത്രീയമായ വിശകലനങ്ങളും വ്യായാമങ്ങളും അതിനുവേണ്ട നടപടിക്രമങ്ങളും ഒക്കെ തന്നെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ധാരാളം കിട്ടും. പക്ഷേ നമ്മൾ എത്ര പണം സമ്പാദിച്ചാലും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ വളരെ കാര്യമായി ശാസ്ത്രീയമായി ജോലികൾ ചെയ്യുക, അധ്വാനിക്കുക, തീർച്ചയായും അധ്വാനിക്കുക. വർക്ക് ഈസ് വർഷിപ്പ്, തീർച്ചയായും അധ്വാനിക്കുക. ജോലി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. പക്ഷേ എല്ലാത്തിനും ഒരു ക്രമമുണ്ട്, എല്ലാത്തിനും ഒരു രീതിയുണ്ട്. അതനുസരിച്ച് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.